ഒട്ടും മെനക്കെടാതെ നമുക്ക് സ്വാദോടുകൂടി ചില കറികൾ ഉണ്ടാക്കാം. ചിക്കൻ സഞ്ജു ബാബ ഞാൻ പണ്ട് ഉണ്ടാക്കിയത് ഓർമ്മയുണ്ടോ എന്ന് എനിക്കറിയില്ല. അതുപോലെ വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയ മറ്റൊരു കറിയാണ് അങ്കമാലി സ്റ്റൈൽ ചിക്കൻ പാൽ കറി. സമയം കളാതെ തുടങ്ങാം. നമുക്ക് ചിക്കൻ ഇവിടെ ഓൾറെഡി കട്ട് ചെയ്ത് ക്ലീൻ ചെയ്തിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും മഞ്ഞപ്പൊടി ഇട്ട് നമുക്ക് കൈകൊണ്ട് മിക്സ് ചെയ്ത് നമുക്കൊന്ന് മാറ്റിവെക്കാം. സത്യത്തിലെ കഴിഞ്ഞ ക്രിസ്മസിൽ ഒരു റെസിപ്പി വീഡിയോ വേണമെന്ന് വിചാരിച്ചപ്പോൾ ചെയ്തിട്ടുള്ള വീഡിയോ ആണ്. യൂട്യൂബിൽ ഇടാത്ത ലേറ്റായിപ്പോയി. ആർക്കും വളരെ സിമ്പിളായി ഉണ്ടാക്കാമെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. അതിനി നെക്സ്റ്റ് സ്റ്റെപ്പ് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഒരു കുഴിയുള്ള പാത്രത്തിലേക്ക് നമ്മൾ ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടി ആദ്യം ഇടുകയാണ്. നമ്മൾ തീയൊന്നും വെച്ചിട്ടില്ല, തീയിൻ്റെ മുകളിലൊന്നുമല്ല. അപ്പോൾ വലിയ ഉള്ളിയും പച്ചമുളകും വെളുത്തുള്ളിയും ഇഞ്ചി അരിഞ്ഞതും കറിവേപ്പിലയും വെജിറ്റബിളായിട്ട് ആഡ് ചെയ്യുന്നുണ്ട്. പിന്നെ മസാലപ്പൊടികളായ മഞ്ഞപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി, ആസ് യൂഷ്വൽ നമ്മൾ ചെയ്യുന്ന എല്ലാതും ഉണ്ട്. ഇതിനൊക്കെ ശേഷം നമ്മൾ ആവശ്യത്തിന് ഉപ്പ് കൂട്ടിയതിന് ശേഷം 2 ടീസ്പൂണ് നമ്മൾ വിനെഗർ ഒഴിക്കുകയാണ്. ഞാനിവിടെ സിന്തറ്റിക് വിനെഗറാണ് യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് റൈസ് വിനെഗറൊക്കെ കിട്ടണമെങ്കിൽ ബെസ്റ്റാണ്. നമ്മളിതിൻ്റെ ഫ്ലേവർ നല്ല മാറ്റം ഉണ്ടാവും. ഇനി കുറച്ച് വെളിച്ചെണ്ണ കൂടെ ഇതുകൂടെ ഒഴിച്ചിട്ട് നമ്മൾ കൈ വെച്ച് മിക്സ് ചെയ്യാൻ പോകണം. ഈ കൈ വെച്ച് പച്ചക്ക് നമ്മളിതെല്ലാം കൂടി മിക്സ് ചെയ്ത് യോജിപ്പിക്കുന്ന ടെക്നിക്ക് അങ്കമാലി സ്റ്റൈലിൽ പല കറികളുണ്ട്. അങ്കമാലി സ്റ്റൈൽ മാങ്ങാക്കറി ആയാലും അങ്കമാലി സ്റ്റൈല് നമ്മുടെ മാങ്ങാ മീൻകറിയിലൊക്കെ ചെയ്യുന്ന ടെക്നിക്കാണിത്. പണ്ട് കാലത്ത് എൻ്റെ വീട്ടിൽ ബിരിയാണി ഉണ്ടാക്കാൻ പോലും ഇങ്ങനെ ചെയ്തിരുന്നു. വിനെഗർ ആഡ് ചെയ്തിട്ടല്ല, മസാല ബിരിയാണിക്ക് മസാല കൈ വെച്ച് നന്നായി മിക്സ് ചെയ്ത് പച്ച ഇറച്ചിട്ട് വേവിച്ചെടുക്കുമായിരുന്നു. ഇനി നമ്മൾ മാറ്റി വെച്ച ചിക്കന് ഇതേ മസാലയിലേക്ക് നമ്മൾ ആഡ് ചെയ്ത് അത് നന്നായിട്ട് യോജിപ്പിക്കുക. ഇപ്പോൾ ഓർക്കണം, നമ്മളിപ്പോഴും തീൻ്റെ മുകളിലല്ല, പച്ചക്കാ ചെയ്യണത്. ഇനി തേങ്ങാപ്പാലാണിത്. ഒന്നാം പാലും രണ്ടാം പാലും ഉണ്ടാവും. ഇതിപ്പോൾ രണ്ടാം പാലാണ്, അതായത് രണ്ടാമത് എടുത്ത കട്ടി കുറഞ്ഞ വെള്ളം കൂടിയ പാലിനാണ് രണ്ടാം പാലെന്ന് പറയാം. പലർക്കും അത് അറിയില്ല. അത് ഒഴിച്ചതിന് ശേഷം മാത്രമാണ് നമ്മൾ തീയിലേക്ക് വെച്ച് നമ്മൾ മൂടി വെച്ച് വേവിക്കുന്നത്. ചിക്കൻ ഏകദേശം ഒരു മുക്കാ ഭാഗത്തിലും കൂടുതൽ വെന്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കാണാം, നമ്മുടെ തേങ്ങാപ്പാൽ ഒഴിച്ചതും അതിൽ ഓൾറെഡി വിനെഗർ ഉണ്ടായത് പിരിഞ്ഞിട്ടുണ്ടാവും. അതൊന്നും കുഴപ്പമില്ല. ഇനി അതിലേക്ക് മീഡിയം സൈസിൽ അരിഞ്ഞിട്ടുള്ള ഉരുളക്കിഴങ്ങ് ഇടുക. ഉരുളക്കിഴങ്ങ് അതിലേക്ക് ഇട്ട് അത് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യുക. ഒരുപാട് ഇളക്കണ്ട, നമ്മുടെ ചിക്കൻ വെന്ത് തുടങ്ങിയിട്ടുണ്ട്. ഇനി ഉരുളക്കിഴങ്ങും വേവണം. ചിക്കൻ മുഴുവനായിട്ടും വേവണ വരെ വേവിച്ച് എടുത്ത് കഴിഞ്ഞാൽ നമ്മൾ തീ വളരെയധികം കുറച്ചതിന് ശേഷം നല്ല കട്ടിയുള്ള തേങ്ങയുടെ ഒന്നാം പാൽ ഒഴിക്കുക. അത് നമ്മൾ ഇഷ്ടാനുസരണം ഒഴിക്കേണ്ടത്. ഒരുപാട് ഒഴിച്ച് കഴിഞ്ഞാൽ സ്വീറ്റായി പോവും, അതുപോലെ വെളിച്ചെണ്ണൊക്കെ പെട്ടെന്ന് പിരിയും. കയ്യിലല്ലെങ്കിൽ തവി ഉപയോഗിക്കാതിരിക്കാൻ കാരണം ചിക്കൻ ഉടഞ്ഞു പോകാതിരിക്കാനാണ്. ഇനി നമ്മൾ ഇതിലേക്ക് വറുത്തിടണം, അതായത് നമ്മൾ തൂമിച്ചിടുക എന്ന് പറയും. അതിനുവേണ്ടി നമ്മൾ വെളിച്ചെണ്ണ, അതിലേക്ക് നമ്മൾ വറ്റൽ മുളക്, അതുപോലെ തന്നെ വേണമെങ്കിൽ പച്ചമുളകും ഇടാം. ഇനി വലിയ ഉള്ളി, വെളുത്തുള്ളി, ഇഞ്ചി, ഇതൊക്കെ ഒരു ഓർഡറിൽ നിങ്ങളങ്ങ് ഇട്ടിട്ട് വഴറ്റെടുത്താൽ മതി. വെളിച്ചെണ്ണ ഒരുപാട് ആവണ്ട, കാരണം നമ്മുടെ തേങ്ങാപ്പാലിനുള്ള വെളിച്ചെണ്ണ ഓൾറെഡി നമ്മുടെ കറിയിലുണ്ട്. ഒരുപാട് ഓയിലേ പോവും. അപ്പോൾ ഞാൻ അതുകൊണ്ട് വളരെ കുറച്ച് മാത്രമേ ഇവിടെ ഇടുന്നുള്ളൂ. മൂപ്പിച്ച് നമ്മുടെ ഈ സംഭവം നമ്മുടെ കറിൻ്റെ മുകളിലേക്ക് ഇടാം. വേണമെങ്കിൽ കുറച്ച് നേരം മൂടിവെക്കൊക്കെ ചെയ്യാം. ഇന്ന് നമ്മൾ ഇതിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടി വീട്ടിലുണ്ടാക്കിയത് പാലപ്പാണ്. ഇൻസ്റ്റൻ്റായിട്ട് നമ്മൾ വാങ്ങിയിട്ടുള്ള പാലപ്പത്തിൻ്റെ പൊടി വെച്ചിട്ടുണ്ടാക്കിയിട്ടുള്ള പാലപ്പാണ്. പാലപ്പം നല്ലൊരു കോമ്പിനേഷനാണ്. നിങ്ങൾക്ക് പത്തിരിയോ ചോറോ എന്ത് വേണമെങ്കിലും കഴിക്കാം. നല്ല ക്രീമി ആയിട്ട് ഒരുപാട് സ്പൈസി ഒന്നും അല്ലാത്ത നല്ല റിച്ചായിട്ടുള്ളൊരു കറിയാണ് ശരിക്കും പറഞ്ഞാൽ അങ്കമാലി സ്റ്റൈല് ചിക്കൻ പാൽക്കറി. ഇതിൽ നമ്മൾ തക്കാളി ഉപയോഗിക്കാത്തതുകൊണ്ട് തന്നെ നമുക്ക് വിനെഗർ എന്നുള്ള പുളിയാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ ചിക്കൻ്റെ കറിക്ക് വ്യത്യസ്തമായിട്ടുള്ള ഒരു എന്താ പറയുക, ഒരു ഫ്ലേവറല്ലത്. ട്രൈ ചെയ്ത് നോക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ബൈ ഫ്രം ആ ഹരം.